നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. ഇവരെ രക്ഷപ്പെടുത്തിയതുപോലെ നിങ്ങളെയും നാം രക്ഷപ്പെടുത്തും, രക്ഷപ്പെടുത്തും. നിങ്ങളെയും നാം സഹായിക്കും. നിങ്ങളുടെ കണ്ണുനീരും നാം ഒപ്പിയെടുക്കും. നിങ്ങളുടെ പാപങ്ങളും ഞാൻ പുറത്തു തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തൗബോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണമേ, പശ്ചാത്തപിച്ച് മടങ്ങേണമേ എന്ന് അല്ലാഹു പറയുമ്പോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് പറയുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങേണമേ. ഇവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. പശ്ചാത്തപിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പശ്ചാത്തപിക്കാൻ പറ്റും, പക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങേണ്ടത് പോലെ, ഇസ്ലാമിക വിധി മാനിച്ചുകൊണ്ട് മടങ്ങേണ്ടത് പോലെ മടങ്ങണം. അതാണ് തൗബ. അല്ലാതെ ലൈറ്റ് അടച്ചിട്ട് അല്ലാ അല്ലാ പഠിച്ചോനെ പഠിച്ചോനെ പുറത്തറിനെ പുറത്തറിനെ മാപ്പാക്കണേ മാപ്പാക്കണേ എന്നിട്ട് ബിരിയാണി പൊതി മേടിച്ചോണ്ടൊന്നും പോയാലൊന്നും ഞങ്ങളുടെ തൗബ സ്വീകരിക്കൂല. 27 അവന് ബിരിയാണി പൊതിക്ക് വേണ്ടിയിട്ട് തൗബയ്ക്ക് വരും. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി മൊയ്ലിയാരെ അരമണിക്കൂറങ്ങാണ് ദുവാച്ചിരി കൂടുതലും ചെയ്തു പോയാലും മൊയ്ലിയാരെയും പിരാകും, കമ്മിറ്റിക്കാരെയും ശപിക്കും. ആ ബിരിയാണിയിലേക്ക് നോക്കിയിട്ട് ബിരിയാണിയെ ശപിച്ചോണ്ടിരിക്കും. ഇതാണ് തൗബ. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നുകൂടെ കുട്ടിയെ തൗബതൻ നസൂഹാ, തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായ നിലയിൽ അല്ലാഹുവിലേക്ക് നിങ്ങളെ തൗബ ചെയ്ത് മടങ്ങണം. ഇനിയാണ് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തോന്നും, നീ തോന്നും ഇനി തൗബ ചെയ്യണോ വേണ്ടായോ എന്ന്. തൗബ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ മാ ഇന്നൽ അബ്ദ ഇദാ അദ്നബ സുമ്മ ഇത്തറഫ ഫതബ തബല്ലാഹു അലൈഹി كما قال رسول الله. ഒരാൾ തൗബ ചെയ്യേണ്ടത് എങ്ങനെ, പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെ? ഒരാൾ പാപം ചെയ്താൽ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ, ഒരു സഹോദരനോ ഒരു സഹോദരിയോ തെറ്റ് ചെയ്താൽ, പടച്ച തമ്പുരാനോട് ഏറ്റുപറയണം, അല്ലാ അല്ലാ ഏറ്റുപറയണം. ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാ, ഞാൻ ഇന്ന കുറ്റം ചെയ്തു അല്ലാ, ഞാൻ ഇന്ന പാപം ചെയ്തു അല്ലാ. ഹുമ്മ താബ, ശേഷം അവൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. അതാണ് തൗബ, അതാണ് തൗബ. ആദ്യം ഇത്തിറാഫ്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞതുപോലെ, ഏറ്റുപറഞ്ഞതുപോലെ, അതേപോലെ നമ്മളും അല്ലാഹുവിനോട് ഏറ്റുപറയണം. അല്ലാ, ഞാൻ ചെയ്ത പാപം, ഞാൻ വ്യഭിചരിച്ചു റബ്ബേ, ഞാൻ പെണ്ണിനെ പിടിച്ചു പടച്ചവന്, കള്ളു കുടിച്ചു പടച്ചവന്, ഹറാമായ സ്ഥലങ്ങളിലേക്ക് നോക്കി അള്ളാഹുവേ പടച്ചവനെ, ഞാൻ കൈകൊണ്ട് ഇന്നത് ചെയ്തു അള്ളാഹുവേ, ഇന്ന ഇന്ന തെറ്റുകളും ചെയ്തു റബ്ബേ, അതാ അത് അധർമ്മമായി പോയി പടച്ചവനെ, അപകടമായി പോയി പടച്ചവനെ, അള്ളാഹുവേ ഞാനത് നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു, ഏറ്റുപറയുന്നു, ഇനി മേലിലില്ല, നീ അത് ഏറ്റെടുക്കണം പടച്ചവനെ എന്ന് റബ്ബിനോട് നമ്മൾ ഏറ്റുപറയണം, 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 ഏറ്റുപറയണം. നമ്മൾ മൊത്തത്തിൽ ചെയ്താൽ പറ്റൂലല്ലോ, ഒറ്റയ്ക്കിരുന്ന് ചെയ്താലേ പറ്റുള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വിഭജിക്കാത്തവന് ഞാൻ വിഭജിച്ചു അല്ലാഹു പുറത്തറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്ത പാപം നമ്മളത് ഏറ്റുപറയണം പടച്ചവനോട്. രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം, പരസ്യമായി ചെയ്ത പാപം പരസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുകയാണ്, നബിയേ അല്ലാന്റെ റസൂലേ, എനിക്ക് ചില വസീയത്തുകൾ നൽകണേ, എനിക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണേ. എന്നോട് പറയുകയാ,
اتق الله عليك بتقوى الله عليك بتقوى الله ما استطعت واذكر الله عند كل حجر وشجر وما عملت من سوء فأحدث له توبة السر بالسر والعلانية بالعلانية معاذ بن جبل رضي الله تعالى عنه يمنى يعني ينكر بديس النبي يمنى الغغا ينكر بديس نردس من الغنى يمنى وهما نفت نبي دنگلوڑ معاذ بن جبل رضي الله عنه چود چپو الله عند رسول فرنج مربد يند نريو معاذ عليك بتقوى الله ما استطعت നിനക്ക് കഴിവുള്ളതുപോലെ നിന്റെ കഴിവനുസരിച്ച് നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ ഭയപ്പെടണമേ റബ്ബിനെ സൂക്ഷിക്കണമേ അവന്റെ വിധി വിലക്കുകളെ മാനിക്കണമേ വദുകുറില്ലാഹ ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ എവിടേക്ക് തിരിഞ്ഞാലും ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും ഏത് മുക്കിലേക്കോ മൂലയിലേക്കോ തിരിഞ്ഞാലും നീ അല്ലാഹുവിനെ ഓർക്കണേ അല്ലാഹുവിനെ സ്മരിക്കണേ പടച്ച തമ്പുരാനെ സ്മരിക്കണേ മുഴാതേ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നാൽ ഒരു അപാകത വന്നാൽ ഒരു ന്യൂനത വന്നാൽ നീ ഒരു തെറ്റിലേക്ക് വീണുപോയാൽ നീ പശ്ചാത്തപിച്ച് മടങ്ങണമേ ഉടൻ തന്നെ നീ തൗബ പുതുക്കേണമേ ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ രഹസ്യമായി ചെയ്ത പാപത്തിന് രഹസ്യമായി പശ്ചാത്തപിക്കണമേ വൽഅലാനിയത ബിൽഅലാനിയ പരസ്യമായി ചെയ്ത പാപത്തിന് പരസ്യമായി തന്നെ റബ്ബിനോട് മാപ്പ് പറയണേ പറയണേ ബഹുമാനപ്പെട്ട നബിതങ്ങൾ എന്നെ ഉപദേശിച്ചു വന്ന മുആദ്ബ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മനസ്സിലായോ മനസ്സിലായോ രഹസ്യമായി ചെയ്തത് രഹസ്യമായി പരസ്യമായി ചെയ്തത് പരസ്യമായി അപ്പൊ രഹസ്യമായി വ്യഭിചരിക്കുമ്പോ പരസ്യമായിട്ട് പോകില്ലല്ലോ പരസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പരസ്യമായിട്ട് പള്ളി പ്രസിഡന്റിനെ തെറി പറഞ്ഞു ഉസ്താദിനെ തെറി പറഞ്ഞു ഖാളിയെ തെറി പറഞ്ഞു പള്ളിയിലെ കമ്മിറ്റിക്കാരെ സെക്രട്ടറിയെ ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു അല്ലെങ്കിൽ പൗരപ്രമുഖനായ ഒരു വ്യക്തി ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു അല്ലെങ്കിൽ ആക്ഷേപിച്ചു എന്ത് ചെയ്യണം അവന്റെ തൗബ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മാപ്പ് പറ പരസ്യം പരസ്യമായി നീ മാപ്പ് പറയാതെ നിനക്ക് ഞാൻ പൊറുക്കൂല എന്ന് പറയില്ലേ പരസ്യ മാപ്പ് പരസ്യമായിട്ട് മാപ്പ് പറ പരസ്യമായിട്ട് മാപ്പ് പറ അവ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗബയുടെ രൂപം പറഞ്ഞത് രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി പരസ്യമായി ചെയ്ത പാപം പരസ്യമായി പാപങ്ങൾ ചെയ്തത് പരസ്യപ്പെടുത്തരുത് അതും പാപമാണ് ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ ചെയ്ത പാപം പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അറിയിക്കൽ അത് മറ്റുള്ളവരോട് പറയൽ രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പറയൽ മഅസിയത്തുൻ അതും വലിയ പാപമാണ് നമ്മളിപ്പോ ചെയ്ത പാപം മറ്റൊരാളോട് പറയുക സുഹൃത്തുക്കളോട് പറയുക കൂട്ടുകാരോട് പറയുക അത് വലിയ പാപമാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തേക്കാം എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു ഏറ്റെടുത്തേക്കാം ഇല്ലൽ മുജാഹിറൂൻ പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വഇന്ന മിനൽ മുജാന وإن من المجانا أن يعمل رجل بالعمل يملا أن يعمل رجل بالليل ثم ينشر ثم يصبح فقد ستره الله فقال يا فلان عملت البارحة كذا وكذا